അതിർത്തി സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ചൈനീസ് അതിർത്തിയിലടക്കം പല തട്ടുകളായി സേനാവിന്യാസം കൂട്ടിയെന്നും മന്ത്രാലയം രാജ്യസഭയെ രേഖാമൂലം അറിയിക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തിയതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ ഇന്ത്യൻ സൈന്യം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെന്ന് 6 പുതിയ പ്രധാന അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തെക്കാൾ മുൻതൂക്കം നേടുകയും LAC സമീപമുള്ള 6 പ്രധാന താവളങ്ങൾ പിടിച്ചെടുത്തു എന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് നാം കണ്ടത്. NIA റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 6 വരെ പുതിയ താവളങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൈന്യം നീക്കം ശക്തമാക്കിയിരുന്നു എന്ന വിവരങ്ങളും നാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുങ് ഹിൽ, റിച്ചൻല, ജെറാങ്ല, മൂർഖപാരി, ഫിംഗർ ഫോർ എന്നിവയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടികൂടാനുള്ള ശ്രമത്തിലാണ് ചൈനീസ് സൈന്യം ഇപ്പോൾ. എന്നാൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ഒരു പ്രദേശം പോലും തിരിച്ചു കൊടുക്കില്ല. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സൈന്യം അത്രയ്ക്ക് ശക്തമാണ്. എന്നാൽ ഇന്ത്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ചൈനീസ് സൈന്യം ഇപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. ചൈന 3000 കൂടുതൽ സൈനികരെ ഇതിനായി വിന്യസിച്ചുവെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ചൈന പുതുതായി വിന്യസിച്ച 3000 ചൈനീസ് സൈനികർ അടങ്ങിയ ട്രൂപ്പുകളെ റിച്ചൻല, ജെറാങ്ല എന്നിവിടങ്ങളിലാണ് ചൈന വിന്യസിച്ചിരിക്കുന്നത്. നീക്കങ്ങൾ ശക്തമാക്കിയതിലൂടെ ഇന്ത്യൻ സൈന്യം അതിർത്തിയിലെ സാന്നിധ്യം വ്യക്തമാക്കിക്കൊണ്ട് ചൈനീസ് സൈന്യത്തെ മറികടക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉന്നതതല യോഗങ്ങളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ വിലയിരുത്തുന്നുമുണ്ട് നമ്മുടെ സൈനിക പ്രശ്നങ്ങളും മറ്റുമൊക്കെ. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉന്നതതലങ്ങളായ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചീഫ് ഓഫ് ഡിഫൻസ് ബിപിൻ റാവത്ത് അടക്കമുള്ള ഉന്നതരും ചൈനയുടെ ഓരോ നീക്കവും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടിപ്പോൾ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണോ നേരത്തെ ചൈനീസ് സൈന്യം മുകളിലേക്ക് വെടിയുതിർത്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വടക്കൻ തീരത്ത് നിന്ന് പാങ്കോങ് തടാകത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് 3 തവണയാണ് ചൈനീസ് സൈന്യം നേരത്തെ വെടിവെച്ചിരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഇന്ത്യൻ സൈന്യം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ 6 പുതിയ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്നത് നമുക്കേറെ അഭിമാനകരമായ ഒന്നാണ്. ചൈനീസ് സൈന്യത്തിൻ്റെ പദ്ധതികൾ നന്നായിട്ട് വിലയിരുത്തി ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കങ്ങൾ ശക്തമാക്കിയതിലൂടെ ഇന്ത്യൻ സൈന്യം അതിർത്തിയിലെ സാന്നിധ്യം വ്യക്തമാക്കിക്കൊണ്ട് ചൈനീസ് സൈന്യത്തെ മറികടക്കുകയായിരുന്നു. ചൈനീസ് അതിർത്തിയിൽ പല തട്ടുകളായി സേനാവിന്യാസം നടത്തിയതോടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൗകര്യങ്ങളും മറ്റും ശക്തിപ്പെട്ടിരിക്കുകയാണ് അതിർത്തിയിൽ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.